ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനടുത്തുള്ള ജില്ലാ കൃഷിത്തോട്ടം മാവേലിക്കര, അതായത് ഡിസ്ട്രിക്റ്റ് അഗ്രികൾച്ചറൽ ഫാം മാവേലിക്കരയിൽ ഞാനാണെങ്കിൽ കുറച്ച് ചെടികൾ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇത് മാങ്കാങ്കുഴി, അതായത് ആലപ്പുഴ ജില്ലയിലെ മാങ്കാങ്കുഴിക്കടുത്താണ് ഈ അഗ്രികൾച്ചറൽ ഫാം സ്ഥിതി ചെയ്യുന്നത്. അതായത് മാങ്കാങ്കുഴിയിൽ നിന്നും കൊച്ചാലുംമൂട് പോകുന്ന വഴിയിലാണ് നമ്മുടെ ഈ അഗ്രികൾച്ചറൽ ഫാം സ്ഥിതി ചെയ്യുന്നത്. വളരെ പച്ചപ്പ് നിറഞ്ഞൊരു കണ്ണിന് കുളിർമയുന്ന കാഴ്ചയാണ് ഇതിനുള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നിറയെ ടൈപ്പ് പൂക്കളും ചെടികളും ഇലച്ചെടികളും പച്ചക്കറികളും എല്ലാം ഇതിനകത്തിൽ കാണാം നമുക്ക്. അപ്പം ഇതാണ് ഇതിൻ്റെ ഓഫീസ്. പിന്നാണെങ്കിൽ നമ്മൾ ഓഫീസിലൊന്നും കയറിയില്ല, ജസ്റ്റ് ഞാൻ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളാണ് ഞാൻ എടുത്തേക്കുന്നത്. തിരച്ചും ചെടികളുടെ ഒരു കലവറ തന്നെയാണ് ഈ അഗ്രികൾച്ചറൽ ഫാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ പുല്ല്, പലതരത്തിലുള്ള പുല്ലുകൾ, പിന്നെ അതേപോലെ തന്നെ ടവർ രീതിയിൽ, അതായത് ഇത് കണ്ടോ നമ്മുടെ കുരുമുളകാണ് പടർത്തിയേക്കുന്നത്. പിന്നെ പലതരത്തിലുള്ള ചെടികളും കാണാം, ബോഗൻവില്ല, അങ്ങനെ ഒത്തിരി തരത്തിലുള്ള ചെടികളും കാണാം. പിന്നെ എൻ്റെ കണ്ണിന് കാഴ്ച കുളിർമയ കാഴ്ച എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വിവിധ വർണ്ണത്തിലുള്ള പൂക്കളുമായിട്ട് ചെടികളാണ് ഉള്ളത്. അപ്പം കണ്ടോ കണ്ടോ അടിപൊളിയായിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടോ ലെയറിങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതിലെല്ലാം ലെയറിങ് ചെയ്തിട്ട് ഉള്ള കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് വെട്ടിയിട്ട് ഒരു വേര് വന്നിട്ടുണ്ട് എല്ലാ ചെടികളിലും, എല്ലാ തണ്ടുകളിലും. അപ്പോൾ ഇതിനി വെട്ടിയിട്ട് ഇവർ വിൽക്കുന്നതിന് വേണ്ടി എടുത്തേക്കുന്നതാണിത്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ സീനിയ, അങ്ങനെ ഇഷ്ടം പോലെ തരത്തിലുള്ള ചെടികളാണ് ഉള്ളത്. പിന്നെ ആണെങ്കിൽ റംബുട്ടാൻ, അങ്ങനെ പലതരത്തിലുള്ള ചെടികളും, പിന്നെ സ്വീറ്റ് അമ്പഴം, പിന്നെ നല്ല വിവിധ തരത്തിലുള്ള തെങ്ങുകൾ, പിന്നെ മുല്ല, അങ്ങനെയൊക്കെ ഒത്തിരി തരത്തിലുള്ള കണ്ടോ. ഇതൊക്കെ മുല്ലകളാണ്, മുല്ലയുടെ ഒരു ചെറിയൊരു തോട്ടമാണ് ഈ കാണുന്നത്. പിന്നെ അതിനകത്തിൽ അമ്പഴം നിർത്തിയേക്കുന്നു, ആ അമ്പഴമെല്ലാം കായ്ച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നും പറിക്കാനുള്ള അനുവാദമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് ഈ മണ്ണിര കമ്പോസ്റ്റിൻ്റെ ഒരു കുറച്ച് യൂണിറ്റുകൾ കാണാം. പിന്നെ അതേപോലെ തന്നെ പോളി ഹൗസുകൾ കാണാം. ഇപ്പോൾ ഇതിനുള്ളിലാണ് ഇവർ ഈ ചെടികളെല്ലാം വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെടികൾ നോക്കാൻ വേണ്ടി, അതായത് എനിക്ക് കുറച്ച് പച്ചക്കറി തൈകളായിരുന്നു ആവശ്യമായിട്ട് വേണ്ടത്. പച്ചക്കറികൾ നോക്കാൻ വേണ്ടി ഞാൻ ഉള്ളിലേക്ക് കടന്നപ്പോൾ മുളകിൻ്റെ തൈകൾ, പിന്നാണെങ്കിൽ തക്കാളി, വഴുതന, പിന്നാണെങ്കിൽ മുളക്, പച്ചമുളക്, വിവിധ തരത്തിലുള്ള മുളകൾ, ഉണ്ടമുളക്, കാന്താരി മുളക്, പച്ചമുളക്, ഇതിൻ്റെ എല്ലാം തൈകളുണ്ടായിരുന്നു. പിന്നെ വെണ്ടയുടെ തൈകൾ, പിന്നാണെങ്കിൽ വഴുതന, പിന്നെ വിവിധ തരത്തിലുള്ള പച്ചക്കറി ഇനങ്ങൾ. ഇത് മുളകിൻ്റെ ഇനങ്ങളാണ്. ഇത് 3 രൂപയായിരുന്നു ഈ ചെറിയ തൈകൾക്കെല്ലാം. പിന്നെ കുറച്ചുകൂടെ വലിയ തൈകൾക്കെല്ലാം ഒരെണ്ണത്തിന് 10 രൂപ വെച്ചായിരുന്നു. ഇതെല്ലാം 10 രൂപയുടെ, അതായത് വഴുതന വലിയ തൈകളെല്ലാം 10 രൂപ, ഇതൊക്കെ 3 രൂപയുടെ, ഈ വെണ്ടയൊക്കെ 3 രൂപയുടെ തൈകളായിരുന്നു. അപ്പം നല്ല ആരോഗ്യമുള്ള തൈകളായിരുന്നു കണ്ടത്. അപ്പോൾ ആരോഗ്യം നമുക്ക് വാങ്ങാം, നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാൻ പറ്റും. ഈ കുരുമുളകിൻ്റെ വെറൈറ്റി ഉണ്ടായിരുന്നു. കുരുമുളകിന് ഒരു കൂടയിൽ 3 തൈകൾ വെച്ചായിരുന്നു. ഇതിന് ഒരു കൂടയ്ക്ക് 8 രൂപ വെച്ചായിരുന്നു വില. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു കുരുമുളകിൻ്റെ തൈയും വാങ്ങി, പിന്നെ കുറച്ച് പച്ചക്കറി തൈകളും വാങ്ങി. ഇതെല്ലാം കുരുമുളകിൻ്റെ വെറൈറ്റികളാണ്. അവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കരിമുണ്ട എന്നാണ് അവരുടെ വെറൈറ്റി എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ഇതെല്ലാം നമ്മുടെ ഉണ്ടമുളകിൻ്റെ തൈകളാണ് കേട്ടോ. ഉണ്ടമുളകിൻ്റെ തൈകൾക്കെല്ലാം 5 രൂപ മുതൽ 10 രൂപ വരെയാണ് ഇതിൻ്റെ വില, ഇതിലെല്ലാം വില കാണിച്ചേക്കുന്നത്. പിന്നെ കുറച്ച് ഓർണമെൻ്റൽ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ കറ്റാർവാഴ ഉണ്ടായിരുന്നു. ഇതൊന്നും സെയിലിനായിട്ടില്ലെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ അവർ ജസ്റ്റ് കൂടയിലിങ്ങനെ വെച്ചിട്ടുണ്ട്. അടീനിയത്തിൻ്റെ തൈകളുണ്ടായിരുന്നു, ഇതെല്ലാം സെയിലിനായിട്ടില്ലെന്നാണ് പറയുന്നത്. പിന്നെ ബോഗൻവില്ലയുടെ വിവിധ വെറൈറ്റികളുണ്ടായിരുന്നു കണ്ടോ. ഇതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ പച്ചക്കറി തൈകൾക്കാണെങ്കിൽ നല്ല വിലക്കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല കരുത്തുള്ള തൈകളുമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മുടെ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടല്ലോ, പനിക്കൂർക്കയൊക്കെയാണ്. ഇതിനെല്ലാം വിലക്കുറവാണ്, ഇതിനെല്ലാം 10 രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു റേറ്റ്. പിന്നെ ഇതെല്ലാം ബോഗൻവില്ല ആയിക്കൊണ്ടേയിരിക്കുന്നു.
പിന്നെ മുളകിൻ്റെ തൈകളാണ്, മുളകിൻ്റെയും വഴുതനയുടെയും തൈകളുണ്ടായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് റംബുട്ടാൻ്റെ ഇത് സീഡ് കുരുവിട്ട് മുളപ്പിച്ച തൈകളാണ്. ഇത് കോവലിൻ്റെ തണ്ടുണ്ടായിരുന്നു, കോവലിൻ്റെ തണ്ടിന് 20 രൂപയായിരുന്നു വില. പിന്നെ ചങ്ങലമ്പരണ്ട കുറച്ച്, ഇത് നീലാമരിയായിരുന്നു, നീലാമരിക്ക് 30 രൂപയായിരുന്നു റേറ്റ്. പിന്നെ ചാമ്പ ഉണ്ടായിരുന്നു, അതിനെല്ലാം വില ഞാൻ ചോദിച്ചില്ല. ഇതൊക്കെ ചങ്ങലമ്പരണ്ടയാണല്ലോ, ചങ്ങലമ്പരണ്ട. പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ നമ്മുടെ മാതള നാരങ്ങയുടെ തൈ ഉണ്ടായിരുന്നു. പിന്നെ മുള്ളാത്തയുടെ തൈ ഉണ്ടായിരുന്നു. ഇത് ചെറിയാണ്, ചെറിക്ക് 25 രൂപയായിരുന്നു വില. അത് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചാമ്പയാണ്. ഈ മാവിൻ്റെ തൈകളൊക്കെ കുറച്ച് എണ്ണയേ ഉള്ളായിരുന്നു. ഇതിനൊക്കെ 100 രൂപയായിരുന്നു വില. പ്ലാവിൻ്റെയും 100 രൂപ വെച്ചായിരുന്നു വില. പിന്നെ നമുക്ക് ചെമ്പടാക്ക് എന്ന് പറഞ്ഞൊരു സസ്യം ഉണ്ടായിരുന്നു. ചെമ്പടാക്ക്, ഇത് പ്ലാവിൻ്റെ ഒരു വെറൈറ്റിയാണ്. അതിന് 100 രൂപയാണ് റേറ്റ് ഈടാക്കിയിരുന്നത്. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം വാങ്ങിയിരുന്നു. പിന്നെ ഇത് മണ്ണിര കമ്പോസ്റ്റിൻ്റെ യൂണിറ്റുകളാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള, ഇതൊക്കെ പ്രവർത്തനയോഗ്യമാണെന്ന് എനിക്കറിയില്ല, അത് ഞാൻ കണ്ട കാഴ്ചകളാണ് ഈ പറയുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഫാമിലെ കുറേ കാഴ്ചകളാണ്. ഫാമിൽ ഇവർ ഇത് വർക്ക് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇവിടുന്ന് ഞാൻ കുറച്ച് നടന്നു പോയപ്പം ഇവിടെ നമ്മുടെ ശീമപ്ലാവിൻ്റെ ഇത് കാണാൻ കഴിഞ്ഞു. പിന്നെ കുറേ തെങ്ങിൻ തൈകൾ, പിന്നെ അതേപോലെ ഒത്തിരി തരത്തിലുള്ള ചെടികളാണ് കാണാൻ കഴിഞ്ഞത്. ഇത് 10 മണി ചെടികൾ, ഇഷ്ടംപോലെ തരത്തിലുള്ള 10 മണി ചെടികൾ. പിന്നെ അതേപോലെ തന്നെ നിറയെ ടൈപ്പ് ചെടികൾ, റോസിൻ്റെ കുറേ ചെടികൾ കാണാൻ പറ്റി. വിവിധ നിറത്തിലും വർണ്ണങ്ങളിലുള്ള ചെടികളായിരുന്നു. അത് നല്ല കണ്ണിന് കുളിർമയുന്ന ഒരു കാഴ്ചയായിരുന്നു. പിന്നെ നമ്മൾ ഇത് സെയിൽസ് കൗണ്ടറിലേക്ക് പോകുന്ന വഴിയാണ്, അവിടെയാണ് ഇവർ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഇവരിങ്ങനെ തറയിൽ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചെടി നട്ടത്. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴി ഗ്രോ ബാഗുകളിൽ ഇതുപോലെ വെണ്ടയും നട്ടിട്ടുണ്ടായിരുന്നു. വെണ്ടയെല്ലാം നല്ല രീതിയിലാണ് കാഴ്ച നിൽക്കുന്നത്. പിന്നെ പച്ചക്കറിയുടെ വിവിധ തരത്തിലുള്ളൊരു ഒരു തോട്ടം ഉണ്ടായിരുന്നു കുറച്ചങ്ങോട്ട് പോകുമ്പോൾ, അത് ഞാൻ കാണിക്കാം. കണ്ടോ, ഇതൊക്കെ നല്ല രീതിയിൽ വെണ്ട നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതെല്ലാം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റോസയുടെ ഒരു തോട്ടമുണ്ട്. ആ റോസയുടെ തോട്ടത്തിൻ്റെ അടുത്തായിട്ടാണ് ഇത് കാണപ്പെട്ടത്. പിന്നെ ഇനി ഇങ്ങോട്ട് പോകുമ്പോഴത്തേനും തക്കാളിക്ക, പിന്നെ തക്കാളിക്ക ഇഷ്ടം പോലെ നമ്മളിതുപോലെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ മുളകിൻ്റെ കൃഷി ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഇതുപോലെ ചെയ്ത് വരുന്നതേ ഉള്ളൂ. കേട്ടോ, ഇവരുടെ ടെക്നിക്ക് കണ്ടോ, ഇത് കാണേണ്ടത് തന്നെയായിരുന്നു. അടിയിൽ പൈപ്പ് പോയിട്ടുണ്ട്, പൈപ്പിൻ്റെ മുകളിൽ നമ്മുടെ ഗ്രോ ബാഗ് വെച്ചേക്കാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ നഷ്ടം കുറയ്ക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു പണിയാണ് ഇത്. നല്ലൊരു സംഭവമാണ്, വിക്ക് ഇറിഗേഷൻ എന്നാണ്, തിരിനന സംവിധാനമാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ചെയ്യാവുന്നൊരു സംഭവമാണിത്. പിന്നെ ഞാൻ സെയിൽസ് കൗണ്ടറിലേക്കാണ് പോയത്. സെയിൽസ് കൗണ്ടറിൽ അന്ന് പോയപ്പോൾ എല്ലാത്തരം വിത്തുകളും ഇല്ലായിരുന്നു. അത് സീസണൽ, പിന്നെ പയറിൻ്റെ വിത്തില്ലായിരുന്നു. ബാക്കി എല്ലാത്തരം വിത്തുകളുണ്ടായിരുന്നു. നമുക്ക് 10 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ സമയം ഇവർ എഴുതിയിരിക്കുന്നത് പറഞ്ഞാൽ 10:30 മുതൽ 1 മണി വരെ, 2 മുതൽ 4 വരെ, അങ്ങനെയാണ് സമയം കാണിച്ചിരിക്കുന്നത്. പിന്നെ നിറയെ ഈ ഫാമിലുണ്ടാകുന്ന പച്ചക്കറികളും പിന്നെ അതുപോലെ തേങ്ങയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇവർ ഈ പച്ചക്കറികളെല്ലാം കൊടുക്കുന്നത്. നല്ല ഫ്രഷ് സാധനവും ലഭിക്കുമായിരുന്നു. പിന്നെ വിത്തുകളും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെയാണ് അവിടുന്ന് വാങ്ങിയത്. ചെമ്പടാക്ക്, നീലാമരി, പിന്നെ കോവൽ, പിന്നെ കുറേ പച്ചക്കറി തൈകളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീണ്ടും കുറച്ച് പച്ചക്കറി തൈകൾ ആവശ്യമായിട്ട് വേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ മേഡത്തോട് പറഞ്ഞപ്പോഴത്തേന് അവർ ഒരു മടിയും കൂടാതെ തന്നെ നമുക്ക് സാധനം എടുത്ത് തന്നിരുന്നു. തികച്ചും മാന്യമായിട്ടുള്ളൊരു പെരുമാറ്റമായിരുന്നു അവരുടേത്. പിന്നാണെങ്കിൽ എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊതുജനങ്ങൾക്ക് ഒന്നുകൂടെ ഉപകാരപ്രദമാകും. കുറച്ച് സാധനങ്ങളുടെ, അതായത് പലതരത്തിലുള്ള വെറൈറ്റി ഫ്രൂട്ട്സ് ഐറ്റംസ്, അതേപോലെ തന്നെ പച്ചക്കറി തൈകൾ ഇനി നല്ല കുറച്ചുകൂടെ വെറൈറ്റികൾ ഉൾപ്പെടുത്തിയാൽ
നമുക്ക് പൊതുജനങ്ങൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദമാവും. അതാണ് എനിക്കൊരു അഭിപ്രായമായിട്ട് തോന്നിയത്. ഞാൻ ഇത് വീട്ടിൽ വാങ്ങിയിട്ട് കാഴ്ചകളാണിത്. നമ്മള് ഈ വട്ടം കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. മാവേലിക്കര ജില്ലാ കൃഷിത്തോട്ടം ഉണ്ടല്ലോ, അവിടുന്ന് മേടിച്ച ഈ സംഭവങ്ങളാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാല് ചെമ്പടാക്ക എന്ന് പറഞ്ഞ പ്ലാവിന്റെ ഒരു വെറൈറ്റിയാണ്. ഇത് ചെറി കോവൽ ചെറിയുണ്ട്. ഇന്നാണെങ്കില് കുറച്ച് പച്ചക്കറി തൈകളുണ്ട്. പച്ചക്കറി തൈക്കെല്ലാം 3 രൂപ വെച്ചിട്ട് പച്ചക്കറി തൈകള്, മുളക്, തക്കാളി, വെണ്ട, കുരുമുളക്. കുരുമുളകിനാണ് 8 രൂപ വാങ്ങിയിട്ടുള്ളത്. ഒരു കൂടെ കൂടുതൽ ഇത് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ വേറൊരു ഫാമിൽ നിന്ന് മേടിച്ചതാണ്. ഇത് പുലാസൻ എന്ന് പറഞ്ഞൊരു മാംഗോ, ഇതിൻ്റെ റംബുട്ടാൻ്റെ പോലുള്ളൊരു പഴമാണ്. ഇത് ബേറാപ്പിള് 2 വെറൈറ്റി മേടിച്ചിട്ടുണ്ട്. ബേറാപ്പിളൊക്കെ നമുക്ക് തമിഴ്നാട്ടിലുള്ളവർക്കൊക്കെ നല്ലതായിട്ട് അറിയാം. നല്ല മധുരമുള്ള പഴമാണ്, ഇളന്തപ്പഴെന്ന് പറയും. അപ്പോൾ ഇത് എടുത്ത് വെച്ചു നടാവുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ വേറെ കുറേ ചെടികളും മറ്റു വേറൊരു ഫാമിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നടാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. അപ്പോൾ ജില്ലാ കൃഷിത്തോട്ടം മാവേലിക്കര ഇവ സന്ദർശിക്കാൻ പറ്റുന്ന ഒരിടമാണ്. നമുക്ക് വളരെയധികം വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെടികളും കിട്ടുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഒരു അഭിപ്രായമായിട്ട് തോന്നി, കുറച്ചുകൂടെ ഒന്നുകൂടെ വിപുലീകരിച്ചാൽ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകും കേട്ടോ. അതാണ് എനിക്ക് ഒരു അഭിപ്രായമായിട്ട് തോന്നിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് സന്ദർശിക്കുക. തികച്ചും മാന്യമായ പെരുമാറ്റമായിരുന്നു അവരുടേത്. ഇനിയിപ്പോൾ ഇതൊക്കെ നട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത കൃഷി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മുടെ കൃഷി വീഡിയോകൾ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറന്നേക്കല്ലേ.